ഒത്തിരി മിഷണറി ചർച്ചാണ് തോമസ് ബാസുടെ കൂടെ ഒത്തിരി മിഷണറിമാർ ഇവിടെ എഴുന്നേക്കുന്നത്. ഈ ദേശത്തിന്റെ തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് അവർ കാണിയോടുന്ന സെക്കൻഡ് മുതൽ യേശുവിനാൽ പിടിക്കപ്പെട്ടിട്ട് ചിലർ ഞങ്ങൾ അറിഞ്ഞ സത്യം ഈ ദേശത്തിൽ പടരട്ടെ. അതോടൊരു ദൈവപ്രവർത്തി ഇന്ന് പകൽ സംഭവിക്കുന്ന ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതാപം, ഞങ്ങളുടെ വെളിപ്പാടുകൾ മാറട്ടെ, ഞങ്ങളുടെ ശൈലികൾ മാറട്ടെ, ഞങ്ങളുടെ ആരാധനകൾ മാറട്ടെ, ദൈവത്തോടുള്ള പറ്റുമാനങ്ങൾ മാറട്ടെ, ദൈവത്തോടുള്ള അടുപ്പം മാറട്ടെ, ഈകരൻസ് മാറട്ടെ, കൊതി മാറട്ടെ. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മാനവ മുഹത്വം പുകഴ്ച ദൈവത്തിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ സുപരിചിതമായ ഒരു വാക്യം വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. റോമാലേഖനം, ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8, അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന. റോമാലേഖനം 8-ാം അധ്യായം, അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അടുത്തു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് എന്നോട് വായിച്ചത്. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. 19-ാം വാക്യം, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാരുടെ വെളിപ്പാട് ഈ സൃഷ്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇന്നത് ആഗ്രഹമുണ്ട്? ആരാ ദൈവത്തിൻ്റെ പുത്രന്മാരെ? നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. ദൈവത്തിൻ്റെ പുത്രന്മാരെ വെളിപ്പാട് കേൾക്കാൻ ഈ ദേശം കാത്തിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി കാത്തിരിക്കുക. എപ്പോഴാണോ ആ വെളിപ്പാട് വരുന്നത്, അന്നേരം മുതൽ വലിയ വിടുതലാണ്. നമ്മൾ എടുത്തോട്ട് നമ്മുടെ അഭിപ്രായം. വിശ്വാസത്താൽ കരയിൽ എന്നതുപോലെ സ്തോത്രം. നമ്മളെപ്പോലെ ഒരു സാധാരണ മതയോ മക്കളെ അല്ലേ കിട്ടുന്നില്ല, ആണോ? പക്ഷെ അവരുടെ ഫെയ്ത്ത് വർദ്ധിച്ചു. അവരുടെ ഫെയ്ത്ത് വർദ്ധിച്ചപ്പോൾ അന്ന് വരെ നടക്കാത്തൊരു മേഖലയിൽ ദൈവം യൂസ് ചെയ്യും. യേശുവിൻ്റെ രക്തം ചെയ്തു. അന്ന് വരെ അങ്ങനെ ഒരു മേഖല അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഫെയ്ത്ത് ശക്തമായ രീതിയിൽ, ഫെയ്ത്തും റെവലേഷനും കൂടെ കൂട്ടിമുട്ടുമ്പോൾ അന്ന് വരെ നടക്കാത്ത ചില ദൈവപ്രവൃത്തികൾ അവരെ പ്രാപ്തരാണ്. കെന്റിലെ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അസാധാരണമായി നിങ്ങൾ ആരാണെന്നുള്ള വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭാരപ്പെടുത്തില്ല. യേശുവിൻ്റെ രക്തം ചെയ്തു. ഇരുട്ട് വരുന്നുണ്ട്, പോരാട്ടം വരുന്നുണ്ട്, നമ്മൾ ഭയപ്പെടുത്തില്ല. കാരണം നമ്മൾ ആരുടെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞാണ്. യേശുവിൻ്റെ രക്തം ചെയ്തു. ഇവിടെയുള്ള 60-70 കിലോ ഉള്ളവൻ റോഡിൽ നിന്നാൽ കൈ നീട്ടിയാൽ നമ്മളാരും നിർത്തത്തില്ല. ഒരു 30 കിലോ ഉള്ളവനാണെങ്കിലും യൂണിഫോമിലാണെങ്കിൽ അവൻ കൈ കാണിച്ചാൽ നമ്മളെല്ലാം സ്റ്റോപ്പ്. അതിൻ്റെ അർത്ഥം അവൻ അതിൻ്റെ റിയലൈസ് ചെയ്തു, അവൻ്റെ മേ കിടക്കുന്ന യൂണിഫോമിൻ്റെ പവർ എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തു വിശ്വാസികൾ തിരിച്ചറിയുക, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്,
നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് മാത്രമല്ല ദൈവത്തിന്റെ അധികാരം നിങ്ങളുടെ മേൽ കടക്കും. അത് തിരിച്ചറിയപ്പെടാം. അസാധാരണ പ്രവൃത്തി വരുന്നു. യേശുവിന്റെ രക്തം ചെയ്യുന്നു. ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഡൗൺ ആകാറുണ്ട്. ആ ഡൗൺ ആകുന്ന മേഖലയിൽ യേശുവിന്റെ ആത്മാവ് നമ്മളിലേക്ക് ശക്തിയോടെ വ്യാപരിച്ചു കഴിയുമ്പോൾ അതിനെല്ലാം വിടുതൽ വരും. ഒരേ വിഷയങ്ങൾ നിന്റെ മേൽ വ്യാപരിക്കുമ്പോഴും ദേശത്തിന്മേൽ വ്യാപരിച്ചാൽ, വ്യക്തികളിൽ വ്യാപരിച്ചാൽ അവർക്ക് സംഭവിക്കുന്ന നിനക്ക് സംഭവിക്കത്തില്ല. നിന്റെ ജീവിതത്തിനകത്തൊരു വ്യതിയാനം വരും. അപ്പൊ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നപ്പ ഒരു പുതിയ വെളിപ്പാട് എൻ്റെ അകത്തൊന്ന് വ്യാപരിക്കണം. ഇത് കേൾക്കാൻ വേണ്ടി സൃഷ്ടി കാത്തിരിക്കുകയാണ്. ഇത് കേൾക്കാൻ വേണ്ടി ഈ ദേശം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വെളിപ്പാടുള്ള തലമുറ മാത്രമേ ഇവിടെ ഇനി എഴുന്നേക്കാവുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ഭാഷകൾക്കും അന്റിക്ക് ഒരു റെവലേഷൻ കിട്ടിയത് കൊണ്ടാണ് ഈ ദേശത്ത് വന്നത്. അങ്ങനെ ഒരു സഭ അല്ലെങ്കിൽ ഒരു തുടങ്ങത്തില്ല. അത് ഒരു റെവലേഷന്റെ പുറകിലാണ്. ആ റെവലേഷന്റെ പുറകിലാണ് ഇത്രയും പേര് ഇവിടെ കൂറാൻ കാരണം. ഇനിയും ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊരു റെവലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളിലൂടെ നടക്കുന്നത് വൻകാര്യങ്ങളായിരിക്കും. യേശുവിന്റെ രക്തം ചേർ മുമ്പിൽ ചെങ്കടൽ, പുറയിൽ മിസ്രയും ശക്തി. മോശ നിലവിളിക്കുമ്പോൾ മോശയെ നോക്കി ദൈവം പറയുക, നീ എന്നോട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെക്കാളും സീനിയറായ ഒരു വ്യക്തിയെ നമ്മൾ നിലവിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടമാണ്. ജൂനിയേഴ്സ് വിളിക്കുമ്പോഴ് മോനെ ഞാൻ സഹായിക്കുക, ഇപ്പൊ ജോബി ബ്രദറിന്റെ മോൻ ജോബി ബ്രദറിനെ സഹായിക്കാൻ വിളിക്കുമ്പോൾ ഇഷ്ടമാണ്, കേൾക്കുന്ന ഇഷ്ടമാണ്. കാരണം ഞാൻ സഹായിക്കാൻ റെഡിയാന്ന് അപ്പം പറയും. പക്ഷേ ഞാൻ പഠിച്ച പുസ്തകം പറയുന്നു, മണ്ടയ്ക്ക് നിന്ന് താഴ്ത്ത് പറയാ, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. യേശുവിന്റെ രക്തം ചെയ്യും. നീ കൈ നീട്ടണം. യേശുവിന്റെ രക്തം ചെയ്യും. ദൈവം മോനോട് പറയാ, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല, നിന്റെ കയ്യിൽ ഞാൻ അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം നീ ഉപയോഗിക്കുമ്പോൾ സൃഷ്ടി വെയിറ്റ് ചെയ്യ. കടല് ദൈവത്തിന്റെ സൃഷ്ടിയ. വെളിപ്പാടിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. യേശുവിന്റെ രക്തം ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ ആ വലിയ നദി രണ്ടായി പിരിയ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു നിനക്ക് നേരെ വരുന്ന ചില ശക്തികളെ. നീ പേടിച്ചു മാറേണ്ടതല്ല. നിന്റെ മേലൊരു അധികാരമുണ്ട്, നിന്റെ മേലൊരു വെളിപ്പാടുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ നീ ആത്മാവിൽ കൈനീട്ടുന്ന സെക്കൻഡുകൾക്കുള്ളിൽ ചിലത് വഴി മാറും. യേശുവിന്റെ രക്തം ചെയ്യാം. ഇത് ആർക്ക് വേണേലും, ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണേലും ചെയ്യാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പാസ്റ്റർമാരുടെ മേൽ കിടക്കുന്ന വിളിയല്ല, നിങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേൽ കിടക്കുന്ന ഒരു വലിയ വിളിയാണെന്ന് മനസ്സിലായ ഒരു ദൈവത്തെ സ്തുതിക്കണം. യേശുവിന്റെ രക്തം ചെയ്യാം. ലൂക്കോസ് 9-ലാം തൂന്ന് കിടക്കുന്നത്, മർക്കോസ് 9-ലും ലൂക്കോസ് 9-ലും കിടക്കുന്ന വിഷയമുണ്ട്. അവൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ പന്തിരിവരെ അടുക്ക വിളിച്ച് അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ആര് കൊടുത്തു? യേശു കൊടുത്തു. പക്ഷേ ജീവിതത്തിന്റെ അനുഭവം വന്നപ്പോൾ കേവലം ചില വിഷയത്തിൽ അവരാടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പുസ്തകം അങ്ങനെ പറയുന്നു. കാരണം അവർക്ക് ചന്ദ്രരോഗം പിടിച്ച മകനെ വിടുവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഒന്നും വിടുവിക്കാൻ കഴിഞ്ഞപ്പോഴും കഴിയാതിരിക്കുമ്പോഴും യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അതിന്റെ അർത്ഥം വെളിപ്പാടുള്ളൊരു തലമുറയുടെ കൂടെയാണ് ദൈവം നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ രക്തം ചെയ്യും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ചിലതിനെ നോക്കി ഞാൻ ആത്മാവി പറയുക, അധികാരമുണ്ട്, ശക്തി തന്നിരിക്കുക. ചിലതിനെ അഴിച്ചു കളയുക, ചിലതിനെ പുറത്താക്കുവാനുള്ള ദൈവത്തിന്റെ അധികാരം പ്രാപിച്ചവർ ഇന്ന് പകൽ ഇവിടെ വെറുതെ ഇരിക്കേണ്ടിയവരല്ല. ഈ ദേശത്തിന്റെ കെട്ടുകളെ അഴിക്കാൻ, ചില ജീവിതങ്ങളുടെ കെട്ടുകളെ അഴിക്കുവാൻ, ദേശത്തിന്റെ ഇരുട്ടിനെ മാറ്റാൻ വെളിച്ചം കൈകാര്യം ചെയ്യേണ്ടിയ ഒരുപറ്റം അഭിഷേകമുള്ളവരാണ് കെന്റിലെ ചർച്ചിലകത്തിരിക്കുന്ന കാഴ്ച കാര്യം എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? തിരിച്ചറിയുന്നവരെന്ന് കരമെന്നടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽ പറകർത്താവേ, എന്റെ ദൈവമേ ഞാൻ തിരിച്ചറിയുന്നു. എല്ലാവരും കൈയടിക്കുന്നവരല്ല ഞാൻ കൈയടിക്കുന്നത്. ഞാൻ ആത്മാവിൽ കൈയടിച്ചാൽ ചില വിടുതലുകൾ നടക്കും. ഞാൻ ആത്മാവിൽ ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് സംഭവിക്കും. അങ്ങനെയുള്ളവരുടെ കൂടെയാണ് ദൈവം നിൽക്കേണ്ടത്. യേശുവിന്റെ രക്തം ചെയ്യും. മേരിക്കോരാന്റിയെ കേട്ടവരുണ്ടെങ്കിൽ എല്ലാവരും കൈപൊക്കിയേ. മേരിക്കോര് കണ്ടവരുണ്ടെങ്കിൽ അംഗഭാഷകളൊക്കെ തോമസ് ഭാഷകൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ കൊച്ചിലേക്കാണ്ട് ഇവിടെ പോയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞങ്ങളുടെ അടിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര അറിയും. ഭയങ്കര ശക്തി പറയും. ഒരു പ്രവാചകയായിരുന്നു. തൃശ്ശൂരിന്റെ ഒരു പ്രദേശത്ത് അന്നത്തെ കാലത്തിലെ ഈ മണലാരണ്യത്തിലായിരുന്നല്ലോ ഈ സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്തുന്നത്. അവിടെ രണ്ടു ഭാഗത്തും ഇതുപോലെ ഇരിക്കുമ്പോഴ് പുറകിൽ അന്നത്തെ ദേശത്തില് ആർക്കും അടുക്കാൻ വയ്യാത്ത ഒരു ആഭാസൻ മെസ്സേജ് പറയുന്നതിന്റെ ഇടയ്ക്ക് വാളുമായിട്ട് വാക്കത്തിയുമായിട്ട് ഓടി വന്നപ്പോൾ മേരിക്കോരാണ്ടി സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഹല്ലേലൂയ്യ. ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, വരുന്നവൻ വാളും കൊണ്ട് അവിടെ ഇരുന്നു.
ശുഭിന്റത്വം. ഞാനും പറയുന്നു ഹല്ലേലൂയ, നമ്മളും പറയുന്നു ഹല്ലേലൂയ. പക്ഷെ ആന്റിയുടെ ഹല്ലേലൂയക്കകത്ത് വരുന്ന ചില ശക്തിയെ അവിടെ ഇരുത്താൻ പറ്റി. ശുഭിന്റത്വം ചെയ്യും. അങ്ങനെയെങ്കിൽ നീ പറയുന്ന ഹല്ലേലൂയക്ക് നിനക്കെതിരെ വരുന്ന ചില സംഗതിയെ മുട്ടുകുത്തിക്കാനുള്ളൊരു വെളിപ്പാട് നിന്റെ തലയിൽ വരുമ്പോഴാ ഈ വിടുതൽ നിന്റെ മേൽ വരത്തുള്ളൂ. യേശുവിന്റെ രക്തം ചെയ്യും. ആ ഒന്നര മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ വ്യക്തി അന്ന് രാത്രി യേശുവിനെ കാണാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽ കെന്റിലുള്ള ദൈവമക്കളോട് ഞാൻ ദൂത് പറയുന്നു, നിന്റെ വെളിപ്പാട് ശക്തമായാൽ ഇവിടെ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്തെ തൊടുന്നൊരു വലിയ അധികാരം നിന്റെ മേൽ കടപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ആസിയയിൽ സംസാരിക്കുമ്പോൾ, ഇവിടെ എഫെസൊസിൽ സംസാരിച്ചപ്പോൾ ആസിയയിലുള്ള ജനങ്ങൾ കേട്ടെന്ന്. അതിന്റെ അർത്ഥം ഇന്നാണ് മൈക്കുള്ളത്, അന്ന് മൈക്കില്ല. നിങ്ങളെ ചരിത്രം നോക്കിയാൽ മതി, എവിടെ കിടക്കുന്ന എഫെസൊസ്, എവിടെ കിടക്കുന്ന ആസിയ. പക്ഷേ എഫെസൊസിൽ പ്രസംഗിച്ചപ്പോൾ ആസിയയിലുള്ള തലമുറകളെ തൊടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഞാൻ ആത്മാവി കാണുകയാണ്. ഇവിടെ നിന്ന് പറയുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് ചിലരെ തൊടുന്ന ദൈവത്തിന്റെ ശക്തി ഇത് വെളി ണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. യേശുവിന്റെ രക്തം ചെയ്യാം. ഈ സഭ വെളിപ്പാടിന്റെ സഭയാണ്. ഈ സഭ ഫെയ്ത്തിൽ മൂവ് ചെയ്യേണ്ട സഭയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഫെയ്ത്തിൽ മൂവ് ചെയ്യേണ്ട ദൈവമക്കളാണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു തലമുറയുടെ കൂടെ ഇന്ന് പകലും ഒരു ബറ്റാലിയൻ ദൈവത്തിന്റെ കൃപ, അല്ലെങ്കിൽ ദൂതന്മാര് ഇറങ്ങുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരുടെ കൈകൾ മാത്രം അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. പലപ്പോഴും അതിനെ മുന്നേറാൻ കഴിയാത്ത ആ വെളിപ്പാടിൽ മുന്നേറാൻ കഴിയാത്ത സൃഷ്ടിയുടെ വെളിപ്പാട്. ഓ ജീസസ്, രഗതരഘടക ജലഘടക ജലഘടക ശൈടഘടക ജലഘടക, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ ആ ദൂതനെ ഒന്ന് സ്വീകരിച്ചാട്ട്. ഇന്ന് പകൽ പറകർത്താവ്, എനിക്ക് ആ സൃഷ്ടിയുടെ ദൈവപുത്രന്റെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൃഷ്ടിയെ ഞാൻ വെറുതെ വിടത്തില്ല. അവര് തിരിച്ചറിയും കെന്റിൽ ഒരുവൻ വെളിപ്പാടുള്ളവൻ എഴുന്നേറ്റു, ഈ പ്രദേശത്തൊരു വെളിപ്പാടുള്ള കുടുംബം എഴുന്നേറ്റു. അവരുടെ തലമുറ നിന്റെ തലമുറയെ പറ്റി ഒരു ശക്തമേറിയ വെളിപ്പാട് വേണം. അവരെല്ലാ മക്കളും നശിക്കുന്നത് പോലെ ഇവിടെ നശിക്കത്തില്ല. എന്റെ തലമുറയെ കാണാൻ ജനിച്ച ഇവിടെ വെളിപ്പാടിനാൽ നിറയാൻ പോവുകയാണ്, വെളിപ്പാടിനാൽ നടക്കാൻ പോവുകയാണ്. യേശുവിന്റെ രക്തം ചെയ്യാം. ഏലി പുരോഹിതന്റെ തലമുറകളെല്ലാം അവിടെ ഒന്നൊന്നായി നശിക്കുമ്പോഴ് ആണെങ്കിൽ ആകാരൻ ഒന്നറിയാം, അന്നയ്ക്കൊന്നറിയാം, എന്റെ തലമുറയെ അവിടെ പോയാൽ നശിക്കത്തില്ല. അവൻ പ്രാർത്ഥനയുടെ മേൽ കടക്കുന്നവനാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, പെട്ടകത്തിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നവനെ ഈ ദേശത്തിലെ ഒരു വിഷയം തൊടത്തില്ല. അവനെ തൊടുന്ന ഒരു ദൈവം ഇന്ന് ഇറങ്ങാൻ പോവുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പ ഒരു വെളിപ്പാടല്ലേ അവനെ ആ ശബ്ദം കേട്ടത്? ഇന്നലകൾ കേൾക്കാത്ത ശബ്ദങ്ങൾ, ഇന്നലകളിൽ കേൾക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ശബ്ദങ്ങൾ അവന്റെ പുറകെ വരുമെന്ന് എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? അവൻ ചെന്നത് ഏലിയെടുക്കലേക്ക, രണ്ടാമൻ ചെന്നത് ഏലിയെടുക്കലേക്ക, വെളിപ്പാടിന്റെ കുറവ്. പക്ഷെ മൂന്നാമതൊരാൾ പറഞ്ഞു കൊടുത്തു, ഇനിയും എന്റെ അടുക്കൽ വരണ്ട, ഇരിക്കുന്ന ഇടത്ത് നിന്ന് അടിയൻ ഇതാ, അടിയനോട് ഇടപെടണമെന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു, ചർച്ചിൽ വരാതെ വീടിനകത്ത് പ്രാർത്ഥനയിരിക്കുന്ന ചില തലമുറയുടെ മേൽ ദൈവശക്തി ഇറങ്ങാൻ പോകുകയാ. ദൈവപ്രവർത്തി അതിനർത്ഥം ചർച്ച് വരണ്ടെന്നല്ല, ഇവിടെ വരുന്ന അതേ ദൈവപ്രവർത്തി നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. ഇവിടെ ആരാധിക്കുമ്പോൾ വെളിപ്പെടുന്ന അതേ ദൈവപ്രവർത്തി വഴിയിലും നടക്കുമെന്നൊന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽ ആ വെളിപ്പാട് കൊണ്ട് ചലിച്ചാലേ ഇവിടെ വിടുതലുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു അന്തരീക്ഷം മാറുന്നില്ലേ? അങ്ങനെയെങ്കിൽ നീ കാറെ പോകുമ്പോഴും ആ സെയിം അന്തരീക്ഷം വ്യാപരിക്കും. കാരണം നീ വിളിക്കുന്ന ദൈവത്തിന്റെ ശക്തി അത് എവിടെയും വ്യാപരിക്കും. ഓമ്നിപൊട്ടന്റ്, ഒരു ബിൽഡിംഗിൽ മാത്രമല്ല ഈ ദൈവശക്തി ഒതുങ്ങിയിരിക്കുന്നത്. നീ ആത്മാവിൽ കൽപ്പിച്ച ഈ ദൈവശക്തി ഈ ദേശത്തെ തൊടാൻ പോകുക. ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ തൊടാൻ പോവാന്ന് എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? കെന്റിലെ ചർച്ചിനെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇവിടെ ഒതുങ്ങാനല്ല, ഇവിടെ ചിലർ ഓടി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഒരു കെടാവിളക്കായിട്ട ഈ ദേശത്ത് നട്ടുവെച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു കൊല്ലത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. എന്തിനാ ലൈറ്റ് ഹൗസ് വെച്ചിരിക്കുന്നത്? വഴി അറിയാതെ നിൽക്കുന്ന ചില വലിയ ഷിപ്പിനെ കരയിലോട്ട് അടുപ്പിക്കാന. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു, ദിശയറിയാതെ വലിയ ഷിപ്പുകൾ കടലിൽ കടന്ന് പാരപ്പെടുമ്പോൾ ഇവിടെ കെന്റിൽ ഒരു ലൈറ്റ് കത്തിക്കിടക്കുക. ഈ ലൈറ്റിന്റെ അടുക്കിലേക്ക് വന്നാൽ തീരെ തണയാൻ പറ്റും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് പകൽ പറകർത്ത
കർത്താവേ, അങ്ങനെ ഒരു വെളിപ്പാട് എന്റെ മേലൊന്ന് വ്യാപരിക്കട്ടെ, അങ്ങനെ ഒരു വെളിപ്പാട് എന്റെ സഭയ്ക്കകത്തൊന്ന് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്റെ ദൈവമേ, ഫെയ്ത്തിന്റെ ഒരു അപ്പർ ലെവല്, വിശ്വാസത്തിന്റെ ഒരു അടുത്ത തലം, തലമുറകളിലേക്ക് ഒരു അടുത്ത തലം ഇന്നൊന്ന് വെളിപ്പെടണമെന്ന് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച ഇന്ന് വരെ നടക്കാത്ത ചില ദൈവപ്രവർത്തികൾ ഈ പകൽ നടക്കുമെന്ന് എന്റെ ദൈവം ഈ സഭയെ നോക്കി ദൂത് പറയാൻ പറയുന്നു. വിശ്വാസമുള്ളവർ മാത്രം ഈ ദൂതനെ സ്വീകരിച്ചാട്ടെ. വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. അപ്പൊ മോനെ, മിസ്രയീമര് അതുപോലെ ചെയ്യാൻ നോക്കി, പക്ഷെ അവർക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റി. യേശുവിന്റെ രക്തം ചെയ്തു. വിശ്വാസത്തിന്റെ അപ്പർ ലെവൽ ഉണ്ടോ നിനക്ക്, അവര് ചെയ്തതുപോലെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. യേശുവിന്റെ രക്തം, തോമസ് മാസ്റ്ററുകളുടെ ആന്റിയുടെ മേലൊരു വിശ്വാസം ഉണ്ടായി, അവര് സ്റ്റെപ്പ് ചെയ്തു, അത് നിലനിന്നു. നിനക്ക് അസാധാരണ ഫെയ്ത്ത് ഉണ്ടോ, നീ സ്റ്റെപ്പ് വെക്ക്, നീ താഴെ വീഴാൻ ദൈവം അനുവദിക്കുന്നു. ഉത്തരവരെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഇന്ന് പകൽ പറ കർത്താവേ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ താല്പര്യമാ, പക്ഷെ അതിനകത്ത് ഫെയ്ത്ത് വ്യാപരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വ്യാപരിക്കുന്നത്. യേശും ശിഷ്യന്മാരും കൂടെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ഫലം തിരഞ്ഞപ്പോൾ ഫലം കണ്ടില്ല. ആ വൃക്ഷത്തെ നോക്കി യേശു ശപിച്ചെന്ന് നമ്മുടെ പുസ്തകം പറയുന്നു. പിറ്റേ ദിവസം ആ വഴി വന്നപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, നീ ഇന്നലെ ശപിച്ചത് വേരോടുണങ്ങിയിരിക്കുന്നു. അപ്പൊ യേശു പറഞ്ഞത്, ഞാൻ എന്റെ മെടുക്ക, അങ്ങനല്ല പറഞ്ഞത്. അടുത്ത വാക്ക്, നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ മലയോട് കടലിൽ പോയി ചാടാൻ പറഞ്ഞ അതുപോലെ സംഭവിക്കും. അതിന്റെ അർത്ഥം എന്താ? യേശു അവിടെ പഠിപ്പിച്ചു കൊടുത്തത് മൂടായി കരിക്കാനുള്ള വിളിയല്ല നിന്റെ മേ കിടക്കുന്നത്. അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തില് നീ കൽപ്പിക്കാൻ റെഡിയായാൽ ഈ മല ചാടി കടലിൽ പോകാൻ പോവാ. ഇന്ന് പകൽ ഈ സഭയോട് ഞാൻ ദൈവത്തിന്റെ ദൂതറിയിക്കുന്നു, നിനക്ക് ഒരു അധികാരം കിടപ്പുണ്ട്, നിന്റെ നാവിന്റെ മേൽ അധികാരമുണ്ട്. വെളിപ്പാട്, നീ ഒന്ന് വെളിപ്പാടിൽ കൽപ്പിക്കാൻ റെഡിയായി കേട്ട അനുസരിക്ക ഒരു കല്ലിവിടെ വെയിറ്റ് ചെയ്യുക. അത്ര ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ചില വീടിന്റെ വിഷയത്തെ നോക്കി നീ ആത്മാവിൽ കൽപ്പിക്കുക, അത് മൂടോടെ ചെന്ന് കടലിൽ പതിക്കാൻ പോവാ. നിന്റെ വിഷയം, നിന്റെ തലമുറയുടെ വിഷയം ഇന്ന് കൽപ്പിക്കാൻ എത്ര പേർ റെഡിയാ? ഇന്ന് നീ കൽപ്പിച്ചാൽ പിന്നെ അവിടെ ഉണ്ടാകത്തില്ല. അത് എന്നേക്കുമായി ചില കടലിന്റെ അടി പോയി വീടുന്ന കാഴ്ച എത്ര പേർക്ക് കാണാൻ ആഗ്രഹിക്കുന്നു, എത്ര പേർ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഒരു വിടുതലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അനുഭവിച്ചാൽ കരമടിക്കണം. ഒരു വിടുതലെങ്കിലും നിങ്ങളെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ സുവിശേഷം പറയും വായിക്കുമ്പോഴ് അവിടെ വ്യക്തമായി കിടക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചാണ്. യേശു എന്തു ചെയ്യുമെന്ന് താൻ അറിഞ്ഞിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യേശു എന്തു ചെയ്യുമെന്നും താൻ തനിക്ക് തന്നെ അറിയാമായിരുന്നു. ഇതെന്തോ നടക്കാൻ പോകുന്നുണ്ട്, വ്യക്തമായൊരു ധാരണയുണ്ട്. ഇന്ന് പകൽ വെളിപ്പാട് കൈകാര്യം ചെയ്യുന്ന തലമുറയോട് ഞാൻ പറയുന്നു, നിനക്കൊരു വ്യക്തമായ ബോധ്യത വേണം, ഇത് നടക്കാൻ പോകുകയാണ്. അത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ഇത് സംഭവിക്കാൻ പോകുകയാണ്. ബൈബിളിലുടനീളം മരിച്ചവർ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ ചരിത്രം പറയുന്നുണ്ട്, മരിച്ചവർ എഴുന്നേപ്പിച്ച കുറച്ചേറെ ഭക്തന്മാരെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ശക്തമേറിയ വെളിപ്പാടുണ്ടായിരുന്നു. അവര് പ്രാർത്ഥിച്ചാൽ യേശു ഇറങ്ങും, അവര് പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. ഇന്ന് പകൽ അങ്ങനെ ഒരു വിടുതൽ ഉണ്ടെങ്കിലേ നീ കൈവെക്കാവുള്ളൂ, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നീ ഇതിന് മുതലാവുള്ളൂ. അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ മേലുള്ള ശക്തിയല്ല, യേശുവിന്റെ ശക്തി ചിലയിടത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. എത്ര പേര് പ്രാർത്ഥിക്കുന്നു, അപ്പൊ ഇത് ഞങ്ങൾക്ക് കഴിവില്ല, പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, വിടിവിക്കുന്ന ഒരുവനോട് ഇറങ്ങും. വിടുതൽ തരുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഈ ദേശത്ത് ഇറങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. യേശു ചില ഏരിയയിൽ ഒരു പ്രവൃത്തിയും നടത്തിയില്ല. യേശുവിന് കഴിവില്ലെന്നിട്ടല്ല, ആ പ്രദേശത്തിനകത്ത് വിശ്വാസം പോയാലാക്കൊണ്ട. ഇന്ന് പകൽ വിശ്വാസം ഉള്ളവരുടെ എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തി നടക്കും. അതുകൊണ്ടല്ലേ എഫേസ്യ സഭയോട് ദൈവത്തിന്റെ ദൂത് പറഞ്ഞത്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ വലിപ്പ. എവിടെയാണോ വിശ്വാസം വർദ്ധിക്കുന്നത് അവിടെ വെളിപ്പാട് ജനിക്കും, എവിടെയാണോ വിശ്വാസം വർദ്ധിക്കുന്നത് അവിടെ ദൈവപ്രവൃത്തി ജനിക്കും. ഇന്ന് പകൽ തോമസങ്ങൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ
പ്രാർത്ഥിക്കുന്നു എനിക്ക് സൗഖ്യം വരും എന്ന് നിന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമാക്കാൻ ഒരു ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഇന്ന് പകലൊന്ന് വിശ്വസിക്കാനുള്ള ഒരു ദൈവത്തിന്റെ കൃപ എന്റെ മേലൊന്ന് വ്യാപരിക്കണമേ. എല്ലാം കേട്ട് മടുത്ത് ആണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ശക്തമേറിയ ഒരു വെളിപ്പാടിന്റെ കൈമാറ്റം ഇവരുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. ഞാൻ ഇന്ന് ജോലിയുള്ളവരെ വിശ്വസിക്കുന്നു, രാജ്യങ്ങളെ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലതിന്റെ മേൽ ഭയങ്കര ശക്തമേറിയ വെളിപ്പാടുകൾ കൈകാര്യം ചെയ്യാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ കൂടെ നടന്നിട്ട് വെളിപ്പാടില്ലാതെ പോകുന്ന ഒരു തലമുറയാകാതെ ഇന്ന് മുതൽ ഫിലിപ്പെ, നിന്റെ കയ്യിലുള്ള 200 വെള്ളിക്കാശ് എന്റെ യേശുവിന് വേണ്ട, അതിന്റെ അപ്പുറത്ത് നീ എന്ന് ചിന്തിക്ക. 5 അപ്പവും 2 മീനെ കൊണ്ട് 5000 പോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വെളിപ്പാട് നിന്റെ മേലുണ്ടോ? അതാണ് ദൈവത്തിന് ഇഷ്ടം. ഒരു അന്ത്രയോ സഹൻ എത്ര പേർക്ക് റെഡിയാ? ഇന്ന് പകൽ ആ പൊതി മേടിച്ചോണ്ട് പോയി കൊടുക്ക. സൃഷ്ടിയുടെ വെളിപ്പാടിനാൽ ദൈവപുത്രന്മാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? അപ്പൊ ഇന്ന് പകൽ ആ റെവലേഷൻ എന്റെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ, എന്റെ സഭയ്ക്കകത്ത് അത് വരട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവരുടെ കൂട്ടത്തില് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോകുക. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മളെല്ലാം സഭയിൽ ടാലന്റ് ഡ്രസ് വെക്കാറുണ്ട്, നമ്മളെല്ലാം ഒത്തിരി പ്രോഗ്രാം വെക്കാറുണ്ട്. പക്ഷെ ഇനി ഞാൻ സഭയോട് ആവശ്യപ്പെടുക, ഹീലിംഗ് സർവീസ് എന്ന് പറഞ്ഞു വരണം വെക്കണം. അതിനെ വെളിയിൽ നിന്ന് ഒരു ഹീലറേയും വരുത്തണ്ട. ഇവിടെ വിശ്വാസമുള്ള 4 പേര് വട്ടം കൂടി നിന്ന് പ്രാർത്ഥിക്കുക, അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കും. വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം നോക്കണം, യേശുവിന്റെ രക്തം ചെയ്യാം. അതിന് യോഗിച്ചോയും വരണ്ട, ഹീലിംഗിന്റെ വരപ്രാപ്തനും വരണ്ട. വിശ്വാസമുള്ള 4 പേര് കൈയടിച്ച് കൈവെക്കാൻ റെഡിയാണെങ്കിൽ രോഗികളെ സൗഖ്യമാക്കാൻ ദൈവം റെഡിയാ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ എവിടെയാ വെളിപ്പാട് ജനിക്കുന്നത്? ചിലത് വിശ്വാസത്തോടെ പറ, അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി ജനിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു, ചിലതിനെ ആത്മാവിൽ ചെയ്യാൻ പോ. ഇന്ന് വരെ നടക്കാത്ത ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ഇന്ന് പകൽ കെന്റിലെ ചർച്ചിലെ വിശ്വാസികളെ കൊണ്ട് ദൈവം വെമ്പല് കൊള്ളുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പൊ ഇന്ന് പകൽ അങ്ങനെ വരണം. ബെതാനിയുടെ കുടുംബമേ, നിന്റെ വീടിനകത്തൊരു ചരിത്രം സൃഷ്ടിക്കാൻ ദൈവത്തിന്റെ കയറ്റം നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ മരിച്ചിട്ട് പോകാനുള്ള വിളിയല്ല നിന്റെ മേ കിടക്കുന്നത്. ഇന്ന് പകൽ നിന്റെ വായിൽ ഇത് വരരുത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. പക്ഷെ ഇന്ന് പകൽ നീ മനസ്സിലാക്കണം, മാർത്തേ, ഞാൻ തന്നെ പുനരുത്ഥാനം, ഞാൻ തന്നെ ശക്തി എന്ന് നീ എപ്പം മനസ്സിലാക്കിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ നിന്റെ അവസ്ഥയ്ക്ക് ഇന്ന് ഭേദം വരും. സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരും. യേശു 4 ദിവസമായില്ലേ, നാറ്റം വെച്ചില്ലേ, കുഴപ്പമില്ല. ഞാൻ എപ്പോഴാണോ നീ എന്ന് വിശ്വസിക്കുക, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ശക്തിയാണ് എന്ന് നീ വിശ്വസിക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ നിന്റെ വിഷയത്തെ കൽപ്പിക്കാൻ ഞാൻ റെഡിയായി വാതുക്കൽ നിൽക്കുക. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? പെന്തക്കോസ്തിന്റെ അനുഭവം പോരാ, പെന്തക്കോസ്തിൽ ജനിച്ചാൽ പോരാ, ഇന്ന് മുതൽ റെവലേഷൻ വേണം. എന്റെ വീടിനകത്ത് ദൈവം ഇറങ്ങും, എന്റെ വിഷയത്തിന്റെ മേൽ ദൈവം തൊടും. ഇന്ന് പകൽ അപ്പുറത്തിരുന്ന് പിറുപിറുക്കാതെ, അപ്പുറത്തിരുന്ന് ആണെങ്കിൽ ഇത് പറയാതെ ഇന്ന് പകൽ വെളിപ്പാടുള്ളൊരു തലമുറ എഴുന്നേക്കട്ടെ. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, കുരുടനെ സൗഖ്യമാക്കിയ ഇവനെ, മുടന്തനെ സൗഖ്യമാക്കിയ ഇവനെ, ഇവനെയും കൂടെ രക്ഷിക്കാൻ കഴിയത്തില്ലയോ എന്ന് വെളിപ്പാടില്ലാത്തൊരു തലമുറ മാറി അടക്കം പറയുമ്പോൾ ചാടി നിന്ന് പറയുന്നൊരു തലമുറ എഴുന്നേക്കണം. ഇവൻ മരിച്ചാലും എഴുന്നേക്കും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു? 4 ദിവസം കഴിഞ്ഞാലും എഴുന്നേക്കും, നാറ്റം വമിച്ചു കഴിഞ്ഞാലും എഴുന്നേക്കും. ഇങ്ങനെ ഒരു തലമുറയാ ദോഷങ്ങളെ പരിശുദ്ധമായി ഈ സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ അങ്ങനെയുള്ള തലമുറ ഇവിടെ എഴുന്നേക്കട്ടെ. സൃഷ്ടിയുടെ വെളിപ്പാടിന് കാതോടിയിരിക്കുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിലുള്ള ഒരാൾ ഡൗൺ ആയാൽ നീ എഴുന്നേറ്റിട്ട് പറയണം, ഡൗൺ ആകല്ല അച്ഛാ, ഡൗൺ ആകല്ല, എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുക, എന്റെ ദൈവം വഴി തുറക്കാൻ പോവുക. ഭാര്യ ഡൗൺ ആയാൽ ഭർത്താവ് പറയണം, കുഴപ്പമില്ല, എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഇന്ന് പകൽ ഇങ്ങനെ പറഞ്ഞ് ചില വെളിപ്പാട് നിന്റെ കുടുംബത്തിൽ ഇറങ്ങട്ടെ. വെളിപ്പാട്
ദേശത്തിലിറങ്ങട്ടെ, ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. അത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. റുമാലുകൾ മേലെ വീണ രോഗികൾ സൗഖ്യമാകുമെങ്കിൽ ഇന്ന് മുതൽ ചർച്ച് വിശ്വസിക്കും. അത് റെവലേഷനാ, അത് റെവലേഷനാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുക, ഞാനതിനെ സൗഖ്യമാക്കും. യേശുവിന്റെ ഞാനാരോ, എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ആ വാക്കിനകത്ത് വിശ്വസിക്കുമ്പോൾ ഏത് രോഗാത്മാവിനെയും മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ അതിനെ തുറക്കാൻ കഴിയുന്ന ഒരു വിടുതൽ നിന്റെ മേലുണ്ട്. അത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. യേശുവിൻ രക്തം ജയ. പത്രോസിനോട് പറയാ, എന്റെ മോനെ നീ ഭൂമിയിൽ കെട്ടിയാൽ ഞാൻ സ്വർഗത്തിൽ കെട്ടാൻ പോവാ. നീ ഭൂമിയിൽ നിന്നാണ് അഴിച്ചാൽ ഞാൻ സ്വർഗത്തിൽ അഴിക്കാൻ പോവാ. ഇന്ന് മുതൽ താക്കോൽ കൈമാറിയ ഒരു കൂട്ടമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നീ എങ്ങാണ് ആത്മാവിൽ കെട്ടിയ ചില കെട്ടുകൾ സ്വർഗത്തിൽ വീഴാൻ പോവാ. നീ എങ്ങാണ് ആത്മാവിലൊന്ന് അഴിച്ച ഇന്ന് മുതൽ ചില കെട്ടുകൾ ഇവിടെ മാത്രമല്ല സ്വർഗത്തിൽ വരെ അഴിക്കുന്ന ഒരു വെളിപ്പാടാണ് നിന്റെ മേൽ തന്നിരിക്കുന്നത്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ചില രോഗത്തെ നോക്കി കൽപ്പിക്കും, ചില വിഷയത്തെ നോക്കി കൽപ്പിക്കും, സഭയുടെ ശൂന്യത നോക്കി കൽപ്പിക്കും, ദേശത്തിന്റെ ശൂന്യത നോക്കി കൽപ്പിക്കും. ഇന്ന് പകൽ ഒരു ദൈവത്തിന്റെ വിടുതൽ നടക്കാൻ പോകുക. എഫസോസിന്റെ മണ്ണിലിറങ്ങിയിട്ട് അവിടുത്തെ വലിപ്പത്തെയല്ല പൗലോസ് കണ്ടത്, അവൻ കണ്ടത് മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. ആ വെളിപ്പാടുണ്ടെങ്കിൽ ഇന്ന് പകൽ എഫസോസിന്റെ ശക്തികൾക്ക് പൗലോസിനെ തൊടാൻ പറ്റത്തില്ല, പൗലോസിനെ തൊടാനോ പറ്റത്തില്ല, അവന്റെ ശരീരത്തെ പിടിക്കാനോ പറ്റത്തില്ല. വെളിപ്പാടുള്ളവൻ എഴുതേ. ഇന്ന് എഫസോസ് ഒക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പാസ്റ്ററുകളും വാണ്ടിയും കൂടെ അങ്ങനെ ഒരു ട്രിപ്പിന് പോയത്. അന്ന് ഇപ്പോഴവിടെ ആ ശക്തിയില്ല, അങ്ങനെ ഒരു സഭയില്ല, മിണ്ടുന്നില്ല, തെരയില്ലേ, അങ്ങനെ ഒരു ഏരിയ മോളെ. അതുപോലെ വിടുതൽ നടന്നു. യേശുവിൻ രക്തം ജയം. ഭൂതശക്തികൾ അഴിഞ്ഞ് അർത്തിമേസ്തയുടെ കെട്ടിനെ പൊട്ടിച്ചത് യേശുവിൻ രക്തം ജയം. ട്രാക്ട് കൊടുത്തിട്ടല്ല, വെളിപ്പാടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോ യേശുവിൻ രക്തം ജയം. എഫസോസിന്റെ മേഖലകളെ ഇളക്കി കളഞ്ഞ ഒരു ഭക്തൻ വെളിപ്പാടുള്ളത്. കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ആ വെളിപ്പാടിനെ കൈമാറാൻ ഒരു ജനറേഷൻ ഇല്ല. യേശുവിൻ രക്തം ജയം. നിങ്ങളുടെ അമ്മ പ്രാർത്ഥിച്ച അത്രയും പ്രാർത്ഥന സഹോദരി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ബൈക്കിലോട്ട് എനിക്ക് ഇനി മറുപടി പറയണം. ഉണ്ടോ? അപ്പന്മാരത്രയും പ്രാർത്ഥിക്കുന്ന എനിക്ക് അറിയത്തില്ല. എന്നാ ചോദിക്കുക, അപ്പന്മാര് ചില പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പന്മാര് പ്രാർത്ഥിക്കുന്ന അത്ര ഈ തലമുറയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? കിട്ടുന്നില്ല. ഇപ്പൊ നിന്റെ പ്രാർത്ഥന ഇനി അടുത്ത തലമുറ കൈമാറാൻ വല്ലതും ഉണ്ടോ? കൈമാറാൻ വല്ലതും ഉണ്ടോ? എന്തോ റെവലേഷനാ ഉള്ളത്? നിന്റെ കാർ കൊടുക്കുന്നു ജീസസ്. നീ കുറച്ച് സമ്പത്ത് കൊടുക്കുന്നു. വെളിപ്പാട് കൈമാറ, വെളിപ്പാട് കൈമാറ, വെളിപ്പാട് കൈമാറും. വെളിപ്പാട് കൈമാറും. തലമുറയ്ക്ക് വെളിപ്പാട് കൈമാറും. നീ 7 മണിക്കൂർ എഴുന്നിട്ട് കൈമാറും, 14 മണിക്കൂറിൽ വെളിപ്പാട് കൈമാറും. നീ 5 മിനിറ്റ് പോലും ഇപ്പൊ ഇരിക്കാൻ വയ്യ, പിന്നെ എങ്ങനെയാ നീ അടുത്ത തലമുറയ്ക്ക് 10 മിനിറ്റ് കൈമാറുന്നു? ജീസസ് ജീസസ് ജീസസ്. വെളിപ്പാട് 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 വേണം. നിന്റെ തലമുറ നിന്നെ നോക്കുമ്പോ നീ ഫേസ്ബുക്കിൽ കളിക്കരുത്, നീ ഫോണിൽ അധികം കളിക്കരുത്. നീ മാറി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനാണെങ്കിൽ നിന്റെ തലമുറ പറയും, എന്റെ പപ്പായുണ്ടല്ലോ അവൻ പ്രാർത്ഥനയിരിക്കുന്നവനാ. യേശുവിന്റെ രക്തത്തെ കൈമാറാൻ വല്ലതും ഉണ്ടോ? കൈമാറാൻ വല്ലതും ഉണ്ടോ? ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ രക്തത്തെ? എഫസോസിൽ ഒരിക്കൽ ഇറങ്ങിയ ദൈവശക്തി കൈകാര്യം ചെയ്യാൻ ഒരു കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് പകൽ കെന്റിൽ ഇറങ്ങിയ ഒരു ദൈവപ്രവൃത്തി അടുത്ത 15 വർഷം കഴിഞ്ഞാൽ വിടുന്നില്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്തൊരു 40 വർഷം കഴിഞ്ഞാൽ നിന്റെ തലമുറ ഇതുപോലെ നിന്ന് ആരാധിക്കുമോ? വിടുന്നില്ല, വിടുന്നില്ല, വിടുന്നില്ല. ഇത് പറഞ്ഞ വെളിപ്പാടിന്റെ അകത്ത് വേണം കേട്ടോ, വെളിപ്പാടകത്ത് വേണം, വെളിപ്പാടിന്റെ അകത്ത് വേണം. അത് ഞാൻ പോകുമ്പോ ഈ സഭ തീരട്ടത്, ഞാൻ പോകുമ്പോ ഓ ജീസസ്, ഞാൻ പോകുമ്പോ ഇതൊക്കെ മാറിപ്പോകണമെന്നോ. ഇന്ന് പകൽ ദൈവം നിന്നെ വിളിക്കുക, ദൈവം നിന്നെ വിളിക്കുക. യേശുവിന്റെ രക്തം ജയം. വെളിപ്പാടുണ്ടോ? 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 എന്നിൽ മരണം
നിങ്ങളിൽ ജീവൻ. യേശുവിന്റെ രക്തത്തിൽ ഞാൻ ഒന്ന് മരിച്ചാൽ മാത്രമേ മോനെ വരുന്നു. ജോഷുവയുടെ മേൽ ഒരു ജീവൻ വരത്തുള്ളൂ. എത്രപേർക്ക് പിടികിട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചിലടത്ത് ചത്താൽ മാത്രമേ ജോഷുവയുടെ മേലേക്ക് ഒരു ജീവൻ വരത്തുള്ളൂ. ഇന്ന് മുതൽ മാതാപിതാക്കളോട് ഞാൻ ദൂത് പറയുന്നു, നീ ചിലടത്ത് മരിച്ചാൽ നിന്റെ അകത്തുനിന്ന് ചില ജീവൻ യേശുവിന്റെ അടുത്ത തലമുറയിലേക്ക് പാസ്സാകും. പിടികിട്ടുന്നവരെ ദൈവത്തെ സ്തുതിക്കണം, പിടികിട്ടുന്നവരെ ദൈവത്തെ സ്തുതിക്കണം. യേശുവിന്റെ നാമത്തിൽ നീ എന്തോ കൈമാറാൻ നിനക്ക് വല്ല ഉണ്ടോ? നിന്റെ ലൈഫിനകത്ത് കൈമാറാൻ നിനക്കുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കാൻ പറയും. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരാളെ കൊടുക്കാൻ നിനക്കൊരു വെളിപ്പാടുണ്ടോ? യേശു ഈ ലോകത്തിൽ നിന്ന് പോവാൻ നേരം പറഞ്ഞു, ഞാൻ പോകുന്ന നിനക്ക് നല്ലതാ. ഒരു വെളിപ്പാട് പറഞ്ഞു, ഞാൻ മറ്റൊരുത്തനെ അയക്കാം. കിട്ടുന്നില്ല, അവൻ നിങ്ങളെ കാര്യസ്ഥനാണ്, അവൻ നിങ്ങളെ നേർവഴി നടത്തും. ഇന്ന് പകൽ ആ വെളിപ്പാടുണ്ടോ? കിട്ടുന്നില്ലല്ലോ. ആ വെളിപ്പാടുണ്ടോ? ഇവിടെ നിന്റെ അപ്പനില്ല ജോഷുവ, പപ്പായിന്റെ കൂടെ അമ്മയുടെ കൂടെ ഒരു കാര്യസ്ഥനുണ്ട്. കാര്യസ്ഥന്റെ പേര് ഹോളി സ്പിരിറ്റ്. നീ വഴിക്കൂടെ നടക്കുമ്പോൾ പപ്പ കാണുന്നില്ല, അമ്മ കാണുന്നില്ല, സ്വത്രം നമ്മളെ കാണുന്ന ഒരുവൻ. ഈ വെളിപ്പാടുണ്ടെങ്കിൽ അറിയാതിരുന്ന് കൈയടിച്ചു. ഓ ജീസസ്, ആരും വരണ്ട കൈയടിക്കാൻ, ആരും പറയണ്ട, നേർവഴി നടത്താൻ ഹോളി സ്പിരിറ്റ് ഉണ്ടെന്നൊരു വെളിപ്പാട് വന്നു. യേശുവിന്റെ രക്തത്തെ എത്ര പേര് ദൈവത്തെ ഞാൻ പോകുന്നത് നല്ലതാ, പക്ഷെ മറ്റൊരു കാര്യസ്ഥനെ അയക്കുമെന്ന് പുത്രനൊരു വെളിപ്പാടുണ്ടായിരുന്നു. പുത്രൻ തന്ന വിഷയത്തെ എത്ര പേരെ കൈകാര്യം ചെയ്യുന്നത്? ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ, ഞാൻ കൈകാര്യം ചെയ്യുന്നത് ശരിക്ക് കാര്യസ്ഥന്റെ കൂടെ നടക്കുന്നത്? എത്ര പേർക്ക് വെളിപ്പാടുണ്ട്? ഇന്ന് മകൻ നീ ഒറ്റയ്ക്കല്ല മോനെ, ഒരു കാര്യസ്ഥൻ നിന്റെ കൂടെ ഉണ്ട്. ആ കാര്യസ്ഥൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വഴി വീഴുന്ന തടസ്സങ്ങളെ നീക്കാൻ ആ കാര്യസ്ഥന് കഴിയും. നിന്റെ പാപ നീക്കാൻ ആ കാര്യസ്ഥന് കഴിയും. നിനക്ക് ബോധം വരുത്താൻ ഈ കാര്യസ്ഥന് കഴിയും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ആരും അറിയാത്ത ഒരു വീടിനകത്ത് നീ ഇരുന്നാലും ഈ കാര്യസ്ഥൻ നിന്നെ നിയന്ത്രിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകല റെവലേഷൻ ഉള്ളവര് മാത്രം കരങ്ങൾ നല്ലതുപോലെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, എന്റെ അപ്പാ ഞാൻ ഈ വെളിപ്പാട് തിരിച്ചറിയുന്നു, എന്റെ തലമുറയ്ക്ക് ഒരു വെളിപ്പാട് ഒരു വലിയ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എത്ര പേര് ഇത് അനുഭവിക്കുന്ന എനിക്ക് അറിയത്തില്ല. അവര് മാത്രം നല്ലതുപോലെ കൈയടിച്ച് യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. അല്പകാലത്തേക്ക് കഷ്ടം സാരമില്ല, പ്രതിസന്ധി സാരമില്ല, ഈ ലോകത്തിലെ വിഷയങ്ങൾ സാരമില്ല. ഋഷി ചുമ്മിക്കൊണ്ടിരിക്കുമ്പോഴ്, നടന്നുകൊണ്ടിരിക്കുമ്പോഴ് കുറച്ച് സിയോൻ സ്ത്രീകള് യേശുവിനെ നോക്കി പറഞ്ഞു, കരയോ? യേശു നിന്നിട്ട് പറഞ്ഞു, ഒരു വെളിപ്പാട്, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരഞ്ഞോളാം. ഞാനല്ലേ ഇപ്പൊ പ്രതിസന്ധി അനുഭവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കുക, നിങ്ങളുടെ തലമുറ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങുക. എന്നെ ചൊല്ലിയല്ലേ കരയേണ്ടത്? നിങ്ങൾ കരയേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ചൊല്ലി. മോനെ, ഒരു വലിയ ദൗത്യത്തിൽ നിന്ന് നീങ്ങാൻ, പുത്രൻ പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണേ. ഓർത്തോണം, വലിയ ദൗത്യമായി വിട്ടത്. പല പ്രാവശ്യം യേശു പറയുന്നുണ്ട്, ഈ ദൗത്യത്തിന് വേണ്ടി എന്നെ പിതാവ് അയച്ചത്. ആ സെക്കൻഡുകൾക്കുള്ളിൽ താൻ തന്നെ പറഞ്ഞു, വസ്ത്രങ്ങളെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ആന്റിയൊന്ന് നീക്കണേ. അപ്പം യേശുവിന്റെ പ്രാർത്ഥന, നിന്റെ തലമുറയോട് പുറത്ത് പ്രാർത്ഥിച്ചോണം. ചെറിയ വിഷയമല്ല അന്ന് വ്യാപരിച്ചത്, വലിയ ടെംപ്റ്റേഷനിൽ അവൻ അവിടെ പെട്ടില്ല, അവൻ അതിനെ ജയിച്ചു. ജീസസ്, ആ ജയിച്ച പുത്രന്റെ ആത്മാവ് നിന്റെ തലമുറയിൽ ഇടാൻ ഞാൻ റെഡിയാ. ഇന്ന് പകൽ നീ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക.
ഞാൻ ജയിച്ച സകല മേഖലകളിലും പുത്രൻ ജയിച്ച സകല മേഖലകളിലും അടുത്ത തലമുറ ജയിക്കും. യേശുവിന്റെ രക്തം ചെയ്യാം. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് അറിയത്തില്ല. അവിടെ ഞാൻ മരുഭൂമിയിൽ തോറ്റുപോയില്ല. ഞാൻ ടെംപ്റ്റേഷൻ വന്നപ്പോൾ അവിടെ തീർന്നില്ല. ടെംപ്റ്റേഷനെ ജയിച്ച ക്രിസ്തുവിന്റെ വചനമാണ് ഇന്ന് പകൽ നിങ്ങളുടെ വായിൽ ഞാൻ തന്നിരിക്കുന്നത്. ക്രിസ്തു ജയിച്ച അതേ വചനമാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഞാൻ ജയിച്ച അതേ സിസ്റ്റത്തിനകത്തോടെ നിങ്ങളുടെ തലമുറയും ജയിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് എത്ര പേർക്കൊരു വെളിപ്പാടുണ്ട്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽ സൃഷ്ടിയുടെ വെളിപ്പാടിനാൽ ഒരു സമൂഹം കാത്തിരിക്കുന്നത് പോലെ നെക്സ്റ്റ് ജനറേഷന്റെ ഒരു റെവലേഷനുമായി ഈ ദേശം കാത്തിരിക്കുക. അമ്മാവി പറ ഞാൻ റെവലേഷനിൽ നടക്കാൻ പോവുകയാ. യേശു വെളിപ്പാടില്ലായ്മ ദേശം നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ വ്യക്തികൾ നശിച്ചു പോകുന്നു. ക്രിസ്തുവിന്റെ വചനം പറയുന്നു അങ്ങനെയെങ്കിൽ തിരിച്ചറിയും ഞാൻ ആരാ. ഫിലിപ്പിന്റെ കൈസറിൽ നിന്നിട്ട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ജനങ്ങളെന്നെ ആരെന്ന് പറയും. ജനങ്ങൾക്കെല്ലാം പല ആൻസറാണ്. പ്രവാചകൻ ഏലിയാവ്, ഇരമ്യാവ്, ഇതൊന്നും കേട്ടിട്ടല്ല എന്റെ ദൈവത്തിന് സാറ്റിസ്ഫൈഡ് ആവും. നിങ്ങൾ എന്നെ ആരെന്ന് പറയും. ഇന്ന് പകൽ കെന്നിലെ ചർച്ചിനോട് ദൈവം ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്റെ യേശു ആരാ? കേവലം വഴി തുറന്നവനാണോ? പാസ്പോർട്ടിൽ വിസ അടിച്ചതാണോ? യേശുവിന്റെ രക്തം ചില രോഗം മാറിയതിന് മാത്രമാണോ? നിങ്ങൾക്ക് എന്റെ യേശു ആരാ? ഈ റെവലേഷനാ അടുത്ത തലത്തിലേക്ക് നിന്നെ എത്തിക്കും. വേണമെങ്കിൽ രാജവങ്ങളെ ഇങ്ങനെ വേണമെങ്കിൽ പത്രോസിന് പറയാം, ഞാൻ ഭയങ്കര ശൂന്യതയിൽ നിന്നപ്പം യോശുവ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഈ പാസ്ത്രങ്ങള് കുറച്ച് മീനെ തന്നെന്ന് വേണമെങ്കിൽ വെളിപ്പാട്. അതും സത്യമല്ലേ? അതല്ല വെളിപ്പാട്. അത് മീനെ തന്നത് സത്യമല്ലേ? ആണ്. ഇത് നിറച്ചത് സത്യമല്ലേ? അതും സത്യമാണ്. പക്ഷെ റെവലേഷൻ എന്ന് പറഞ്ഞാൽ യു ആർ ദ സൺ ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ പുത്രനാണ്, ക്രിസ്തു. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ഇന്ന് പകൽ ജോഷുവ, ഓനെ മാർക്കസ്, ഇവിടെ ഇരിക്കുന്ന തലമുറകൾ, ഇന്ന് പകൽ നിങ്ങളുടെ പപ്പ വിളിച്ച ദൈവത്തെ അല്ല നിങ്ങൾ അറിയേണ്ടത്. നീ ദൈവം നിങ്ങളുടെ രക്ഷകനാണ്. പിടികിട്ടുന്നുണ്ടോ? എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽ അങ്ങനെ ഒരു റെവലേഷൻ എത്ര പേരുണ്ടോ? എല്ലാവരും ഓടിക്കൂടി വന്ന് നമുക്ക് ഓടിക്കൂടി വരുന്നു. അല്ലല്ലോ, നീ ഇവിടെ വന്നത് ഭയങ്കര റെവലേഷനിലാണെങ്കിലും ഇന്ന് പകൽ ഒരു വിടുതൽ നിന്റെ പേരുണ്ട്. യേശുവിന്റെ രക്തം ചെയ്യാം. അത് അവനോടാണ് ദൈവത്തിനെ കൈകാര്യം ചെയ്യേണ്ടത്. അവനെയാണ് എന്റെ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പ ഞാൻ ഇനി ഈ ലോകത്തിന്റെ സിസ്റ്റമല്ല സംസാരിക്കാൻ പോകുന്നത്, മറിച്ച് ദൈവത്തിന്റെ റെവലേഷനിൽ എനിക്ക് നടക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ മാത്രം കരമൊന്ന് ഉയർന്നാട്ടെ. ഇന്ന് പകൽ നിങ്ങൾക്ക് എന്റെ യേശു ആരാ എന്ന് നീ ഒന്ന് വാതുറന്ന് പറ. കേവലം ചുമ്മാതെ ഞായറാഴ്ച വന്നിട്ട് രണ്ടുപേരിയ്ക്കുമ്പോ കൈയടിക്കാനാണോ? ഒന്നര മണിക്കൂർ ഇരുന്നിട്ട് അടുത്ത ശനിയാഴ്ച വരെ ഓടി നടന്നിട്ട് വീണ്ടും ഞായറാഴ്ച വന്നിട്ട് കൈയടിക്കാനുള്ള വിളിയാണോ നിന്റെ മേൽ കിടക്കുന്നത്? അതോ റെവലേഷൻ ഉണ്ടോ? ദിനം പ്രതി ഇവനെ വഹിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ കിടക്കുന്നുണ്ട്. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറ, എന്റെ യേശുവിനെ പറ്റിയുള്ള ഒരു വലിയ റെവലേഷൻ എന്റെ അകത്തു നിറയട്ടെ. ജോഷുവ പ്രാർത്ഥിച്ച്, മാർക്കസ് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച്, മോനെ പ്രാർത്ഥിച്ച്, ഇന്ന് പകൽക്കാലം എന്റെ അപ്പൻ അറിഞ്ഞൊരു ദൈവമല്ല, എന്റെ അമ്മ അറിഞ്ഞൊരു ദൈവമല്ല, ഞാൻ തിരിച്ചറിയുന്നു ഈ ദൈവം ആരാണ്. എലി പുരോഹിതനാണ്, ആ ദേശത്തിന്റെ ന്യായവാളനാണ്. വചനത്തിന്റെ മുക്കും മൂലയും അറിയും. അതേ വീടിനകത്ത് തലമുറകൾ തെറ്റുമ്പോൾ അതേ വീടിനകത്ത് ഒരുവിനെ അടിപ്പിക്കുന്ന റെവലേഷൻ ഒരു മാതാവിനുണ്ടോ? ഇന്ന് UK ഒത്തിരി തലമുറ തെറ്റും, പക്ഷെ നിന്റെ തലമുറയെ പറ്റി നിനക്കൊരു വെളിപ്പാട് വേണം. എന്റെ വയറ്റിൽ നിന്നാണോ ഇവൻ പുറത്തു വന്നത്? ദാൻ മുതൽ ബർശേബ വരെ ഞാൻ ദൈവത്തിന്റെ തല ഉയർത്തുന്ന ഒരു പ്രവാചകനായിരിക്കും. നിന്റെ തലമുറയോർത്ത് നീ നെഗറ്റീവ് വാഗണ്ട് പറയരുത്. നിന്റെ തലമുറ ഇപ്പോൾ
തലമുടി ഇട്ട് തലമുടി അഴിച്ച് പുറയിലിട്ട് ഒരു വാസമകനാ. പക്ഷെ എന്റെ കരയുന്ന അമ്മ എന്നെ നോക്കി ഞാൻ ബാറ്റും കൊണ്ട് റമിയിൽ നല്ലവണ്ണം ഞാൻ എന്തുവാ നീളം കുറവായോണ്ട് ഞാനായിരുന്നു ഫസ്റ്റിലെ ബാറ്റ്സ്മാനായിട്ട് എന്നെ വിടുന്നത്. നല്ലവണ്ണം ബാറ്റ് ചെയ്യാനറിയാം. ആ എന്നെ നോക്കി എന്റെ അമ്മ പറഞ്ഞു, നീ എന്നോ എവിടെ പോയാലും നീ പുസ്തകം എടുത്തിരിക്കും. ഇന്നവളൊരു വെളിപ്പാടുണ്ടോ? താലമുടി താലോട്ടിട്ടെങ്കിലും പുറകിലോട്ടിട്ടെങ്കിലും എന്നാ കളി കളിച്ചാലും അമ്മയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നീ മുടിയുമെന്നല്ല, നീ വാചനം എടുത്തിരിക്കും. ഇന്ന് ഞാൻ ഈ ദൈവത്തിന്റെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിന്റെ തലമുറ ഇന്ന് ഹോളിൽ ഇല്ലായിരിക്കാം, പക്ഷെ ഞാൻ ആത്മാവിൽ കാണുന്നു യു കെയുടെ പട്ടണത്തെ പിടിച്ചു കുലക്കുന്ന ഒരു മിസ്റ്ററി നിന്റെ വീട്ടിലിരിപ്പുണ്ടോ? യേശുവിന്റെ രക്തം ജയ ഒരു ശക്തനേറിയ മിസ്റ്ററി നിന്റെ വീട്ടിൽ കിടക്കുക. യേശുവിന്റെ രക്തം ജയ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വിട്ടത് അത് സാധാരണക്കാരനല്ല എന്നൊരു വെളിപ്പാട് ഇപ്പൊ മകൻ നിനക്കൊന്നും ഉണ്ടാകട്ടെ. ഈ വെളിപ്പാടുണ്ടോ? യേശുവിന്റെ രക്തം ജയ എല്ലാ നീതിമാന്റെ സന്തതി അപ്പമേരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു വെളിപ്പാടാ, ഇതൊരു വെളിപ്പാടാ. ഇന്ന് പകൽക്കാലം ആത്മാവെ ചലിക്ക. യേശുവിന്റെ നാമത്തിൽ ഒരറ്റം മുതൽ അങ്ങനെ യേശുവിന്റെ ശക്തി ഇന്ന് മകൾ ചെറിയ പിടിക്കാൻ പോകുക. ഇന്ന് മകൾ പറ എന്റെ ഉദരത്തെയും ദൈവം എനിക്ക് തന്നത് സത്യമാണെങ്കിൽ അവൻ നശിക്കത്തില്ല, അവൻ തകരത്തില്ല, അവനിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് മകൾ സംഭവിക്കാൻ പോകുകയാണ്. പത്ത് തലമുറ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തത്തില്ലെന്ന് ശാപം കേട്ട അതേ കുടുംബത്തിൽ ഒരുപോലൊരു ഡിസിഷൻ എടുത്തു, ഞാൻ ചത്താലും ഈ ദൈവത്തെ വിടത്തില്ല. ഓ, തലമുറക്കാർക്ക് പാസ്റ്ററുകളെ പറയാനുണ്ട്, പോയിട്ട് കാര്യമില്ല, നെക്സ്റ്റ് പത്ത് ജനറേഷൻ നമ്മൾ രക്ഷപ്പെടത്തില്ല. പക്ഷേ വെളിപ്പാടുള്ളവൻ പറയുന്നു, ഇല്ല ഇല്ല, ഞാൻ ഇനി ശാപം പൊട്ടാനൊന്നും അല്ല പോകുന്നത്, ഇനി എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ ദൈവത്തിന്റെ പുറകെന്ന് പോവുക. എത്ര പേർക്ക് ഈ വെളിപ്പാടുണ്ടാ? യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. അമ്മായിമ്മ പറയുക, ഇന്ന് രാത്രിയിൽ ഞാൻ ഒരാളെ കെട്ടുമെന്ന് വിചാരിച്ച ഇന്ന് രാത്രി ഒരുത്തനെ കെട്ടിയിട്ട് ഇനി അതിന് ഉണ്ടാകുന്നവർ അല്ലെങ്കിൽ അതൊരു മകനുണ്ടായി അവൻ വളരുന്നത് വരെ നീ കാത്തിരിക്കുമോ? ബൈബിളിലെ ചോദ്യം അതും അവക്ക് വിജയമല്ല. അവള് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും വരും, നിന്റെ ദേശം എന്റെ ദേശം. കേറി കാല് വെച്ചില്ല, ശാപത്തെ പൊട്ടിച്ചു. യേശുവിന്റെ രക്തം ജയം. ആ ജീനിയോളജി വരുന്ന സകലതിനെ ഒറ്റ വാക്കിൽ അവള് പൊട്ടിച്ചു തുറക്കണം. ഇന്ന് പകൽ കെന്റിലെ ചർച്ചിനോട് ഞാൻ ദൂത് പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ ചില വിഷയങ്ങൾ റൂട്ടോടുകൂടെ തകർക്കാനുള്ള ഒരു വിളി നിന്റെ അകത്ത് കിടക്കുക. അഞ്ചു ദിവസം നീ ജോലി ചെയ്തത് മതിയെന്നേ, രണ്ടു ദിവസം നീ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഓട്. അടുത്ത സമയമുണ്ടാക്കാനോ അടുത്ത മേഖലയിൽ ഓടാനുള്ള നിന്റെ വിളിയല്ല ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. ഇന്ന് മകൾ ഞാൻ അറിഞ്ഞ സത്യം ചിലരോട് അറിയണമെന്ന ഫലം, നിന്റെ വീട് പ്രാർത്ഥനാലയമായി മാറട്ടെ, നിന്റെ സഭ പ്രാർത്ഥനാലയമായി മാറട്ടെ. യേശുവിന്റെ രക്തം ജയം. ഇന്ന് യൂത്തുമാരോട് എഴുന്നേക്കാൻ പോകാം. യൂത്ത് എഴുന്നേറ്റാൽ മാത്രമേ ചില വിടുതലുണ്ട്. ചില സഹോദരിമാരോട് എഴുന്നേക്കട്ടെ, ചില അമ്മമാര് ഇവിടെ എഴുന്നേക്കട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ഏറ്റവും ചർച്ചിനേക്കാളും പുറയിരിക്കുന്ന സെറീനാൻഡിയോബിന്റെ ബാക്ക്ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവദാസിയ. രാജമംഗളുടെ ബാക്ക്ബോൺ എന്ന് പറഞ്ഞാൽ അത് ഭാര്യ. ഇത് വഴക്കുണ്ടാക്കി തീർക്കാനുള്ള റവലേഷൻ അല്ല നിന്റെ കുടുംബത്തിൽ കിടക്കുന്നത്. നിന്റെ ഭർത്താവ് ഇപ്പൊ പ്രാർത്ഥിക്കുന്നില്ല, ഭാര്യ നീ റവലേഷനിൽ കയറി പ്രാർത്ഥിക്കുക. അവനെ വരെ തിരിക്കാനുള്ള ദൈവത്തിന്റെ അധികാരം നിന്റെ മേ കണക്കുക. ഒരധികാരം ഇവിടെ ചലിക്കുന്നല്ലോ, ഒരഭിഷേകം ഇവിടെ ചലിക്കുന്നല്ലോ. യേശുവിന്റെ രക്തം നിന്റെ അടുത്തിരിക്കുന്നവൻ കൈയടിക്കത്തില്ല, അത് പ്രശ്നമല്ലെന്ന് നീ കൈയടിക്കാമല്ലോ. യേശുവിന്റെ രക്തം ജയം. നിനക്കൊരു വെളിപ്പാടുണ്ടല്ലോ. യേശുവിന്റെ രക്തം ജയം. നിന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് വെറുതെ വെറുതെയല്ല, വെറുതെയല്ല,
ഒരു അസാധാരണ പ്രവൃത്തിക്ക് വേണ്ടി. ചില യൂത്തുമാരോട് എഴുതേക്കാൻ പോവാ, ചില എസ്തേർമാർ ഈ സഭയ്ക്ക് എഴുതേക്കാൻ പോവുകയാ, ചില രേഖകളെ നിന്റെ എഴുന്നേപ്പിൽ തിരുത്തി കുറിക്കാൻ പോവുകയാ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമം നിന്റെ കുലത്തെ മുടിച്ചു കളയാൻ വേണ്ടി ചിലത് എഴുന്നേക്കുമ്പോൾ ചില എസ്തേർമാർ എഴുന്നേക്കട്ടെ. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ രാജാവിന്റെ അടുക്കലേക്ക് പോവുകയാ, ഞാൻ രാജാവിന്റെ അടുക്കലേക്ക് പോവുക. വിശ്വസിക്കുന്നവരെ മാത്രം കരങ്ങൾ അടിച്ച് ഈ പല ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒലറ്റ മുതൽ അങ്ങേയറ്റം വരെ യേശുവിന്റെ സഭയോട് പറയാൻ പറയുന്നു, എവിടോ കിടന്ന നിന്നെ പൊക്കിയെടുത്ത് യുകെയുടെ പട്ടണത്തിൽ കൊണ്ടുവന്നത് ദൈവമാണ്. നിന്റെ വിദ്യാഭ്യാസമല്ല ഇവിടെ കൊണ്ടുവന്നത്, ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിന്റെ കൊണ്ടുവന്നതിന്റെ പുറകിൽ ഒരു വലിയ ഉദ്ദേശം ദൈവത്തിനുണ്ടാകും. നിനക്ക് വേണമെങ്കിൽ ഉറങ്ങി തീർക്കാം, അല്ലെങ്കിൽ ഇന്ന് പകൽ മോർദേക്കായി പറഞ്ഞതുപോലെ നീ ഇപ്പോൾ മിണ്ടാതിരിക്കരുത്, നീ ഒന്ന് വാ തുറക്കണം. ഇന്നൊരു വിടുതൽ നടക്കാൻ പോവുകയാണ്. വായൊന്ന് തുറക്ക, വായൊന്ന് തുറക്ക, വായൊന്ന് തുറക്ക. ഒരു വിടുതൽ നടക്കാൻ പോവുകയാണ്. ദേശത്തിന്റെ അകത്തേക്ക് ഒരു വിടുതൽ കൊണ്ടുവരുവാണ്. അടകണ്ട നിന്റെ കുലത്തെ മുഴുവൻ മുച്ചു പൊടിക്കാൻ കഴുകുമരങ്ങൾ അവന്റെ മേലിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ നീ പറ, ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ തരത്തില്ല, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ ഒക്കത്തില്ല, എന്റെ കുലം
ഞാൻ വിട്ടുതരത്തില്ല. ഇന്നു മകൾ ഞാൻ സഭയോട് ദൂത് പറയുന്നു, നീയും നിന്റെ മക്കളും രക്ഷപ്പെടാനുള്ള വെളിപ്പാട് കൊണ്ട് നീ ഇവിടുന്ന് കൈയടിക്കരുത്. എന്റെ അയലോക്കാരനെ ഞാൻ വിട്ടുതരത്തില്ല. പറ പറ പറ, എന്റെ കൂട്ടുകാരനെ ഞാൻ വിട്ടുതരത്തില്ല. ഞാൻ അറിഞ്ഞ സത്യം എത്ര പേര് അക്കായിരിക്കുന്നതാണ്. തോമസ് മാസ്റ്റർ വിളിച്ച ചിലപ്പോ നിന്റെ കൂട്ടുകാരൻ വരത്തില്ല, പക്ഷെ നീ വിളിച്ചാൽ നിന്റെ കൂട്ടുകാരൻ നിന്റെ വീട്ടിൽ വരും. നീ അവനെ മാർബിക്കോ തിന്നാൻ വിളിക്കേ, എന്നിട്ട് സൈഡിൽ നിന്ന് യേശുവിനെ പറ്റി പറ. അവൻ യേശുവിനെ കാണുന്ന ഒരു വെളിപ്പാട് നിന്നതയും അയപ്പിച്ചേക്കുക. എത്ര പേർക്ക് ഈ വെളിപ്പാടുണ്ട്? നിന്റെ വെളിപ്പാടിനെ കേൾക്കാൻ യേശുവിന്റെ രക്തം ചെയ്യാം. ഇവിടുത്തെ തോമസ് മാസ്റ്ററോ ഫെയ്സൺ മാസ്റ്ററോ വന്നാൽ നിന്റെ കൂട്ടുകാരെ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റത്തില്ല, പക്ഷെ നിനക്ക് വിടാൻ പറ്റും. ഈ വെളിപ്പാട് നിന്റെ വീടിനകത്ത് വരട്ടെ, ഈ വെളിപ്പാട് നിന്റെ ഹോളിനകത്ത് വരട്ടെ, ഈ വെളിപ്പാട് നിന്റെ കാറിനകത്ത് വരട്ടെ. ക്രിസ്തുവിനെ പറ്റിയുള്ള റെവലേഷൻ. ഓ, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ സൺ ഓഫ് ഗോഡ്. ഒരു അന്തരീക്ഷം മാറുന്നു ഈ സഭയുടെ, അന്തരീക്ഷം മാറുന്നു ഈ സഭയുടെ, അന്തരീക്ഷം മാറുന്നു. ഈ നെക്സ്റ്റ് ജനറേഷന് മുഖം കാണിച്ചു കൊടുക്കണം. നല്ല ജോലി നിന്നിട്ട് ഈ യേശുവിന്റെ കറുത്ത വേദോസം പൊക്കി നടക്കണം. ഇവിടെ കിട്ടുന്നുണ്ടോ? നല്ല ജോലി നിന്നിട്ട് ഈ പുസ്തകം എടുക്കണം. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. അവര് പറയണം, പണിയില്ലാത്തവനല്ല ഈ പുസ്തകം ഇറക്കുന്നത്, നല്ല കാശ് മേടിക്കുന്ന പയ്യന്മാർ. യു കെയിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങണം. എത്ര പേർക്ക്, എത്ര പേര് സ്തുതിക്കാനാകും? ഉള്ളിരിക്കുന്ന അപ്പനും അമ്മയും പ്രാർത്ഥിക്കും, എന്റെ മകൻ ഒരു പാസ്റ്ററാകട്ടെ എന്ന്. ഞാൻ പറയുന്ന 24/7 പാസ്റ്ററാകുന്ന കാര്യമല്ല. ഇന്ന് മകൻ അവൻ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങണം എന്ന് പറ. നിന്റെ തലമുറ ഡോക്ടർ ആയിക്കോട്ടെ, നിന്റെ തലമുറ എഞ്ചിനീയർ ആയിക്കോട്ടെ, പക്ഷെ പുസ്തകമെടുക്കുന്ന എഞ്ചിനീയർ, പുസ്തകമെടുക്കുന്ന ഡോക്ടർമാർ, പുസ്തകമെടുക്കുന്ന ചില നേഴ്സുമാർ നിന്റെ വീട്ടിനകത്ത് ജനിക്ക. ഞാൻ അപ്പാവി പറയുന്നു, ശമുവേൽ ഗോപിബ്രദറെ ന്യായപാലകനായിരുന്നു, പക്ഷെ ശമുവേൽ ഒരു പ്രവാചകനായിരുന്നു. ഇസ്രായേലിന്റെ ന്യായപാലനം എന്നറിയാൻ നമ്മളെ ദേശത്തിന് ഇഷ്ടം, പക്ഷെ അവന്റെ മമ്മിയോട് ചോദിച്ച് ഹന്നയോട്, മോൻ ന്യായപാലനാണോ? മോൻ പറയും, അവനൊരു പ്രവചകനാണ്. ഞങ്ങളുടെ ഇത്രാമത്തെ ന്യായപാലന, പക്ഷേ മമ്മി മാറി പറയും, അവനൊരു പ്രവാചകനാണ്. ദൈവത്തെ സ്തുതിക്കും. എനിക്കറിയത്തില്ല, ഇന്ന പകൽ, ഇന്ന പകൽ നിന്റെ പഠിത്തം വലുതായിക്കോട്ടെ, നിന്റെ പൊസിഷൻ വലുതായിക്കോട്ടെ, നിന്റെ ഭാര്യ ഭർത്താവ് നോക്കിയാണ്, അവനൊരു മാനക്കാട. നോക്കി പറയേണ്ടത്, അയ്യോ ഒരു നല്ല ഉദ്യോഗസ്ഥനും അല്ല പറയേണ്ടത്, അല്ല, അവനൊരു ദൈവമനുഷ്യനാ. അത്ര ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് മകൾ കുടുംബത്തിന്റെ റെവലേഷൻ വരെ തിരിയട്ടെ, വ്യക്തികളുടെ റെവലേഷൻ തിരിയട്ടെ, മാതാപിതാക്കളുടെ റെവലേഷൻ തിരിയട്ടെ. യേശുവിന് വേണ്ടി ചലിക്കുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേക്കട്ടെ. Thank you.
ഗോഡ് അറിയുന്നവനാ. ദൈവം ചോദിക്കുക, നീ ആരാ, നീ ആരാ, നീ ഇപ്പൊ സമ്മതിക്കണം. 20 വർഷം നീ ഓടിയത് മതി, ദൈവം നിന്നെ ഇന്ന് പിടിക്കാൻ പോവാ. നീ ആരാ, നീ ആരാ? യാക്കോബ് എന്ന ദൈവത്തിന് അറിയാം, പക്ഷെ നിന്റെ വാ കൊണ്ട് പറയണം നീ ആരാ. പക്ഷെ അടുത്ത റെവലേഷൻ നീ കേട്ടോ, ഇന്ന് മുതൽ നീ യാക്കോബ് അല്ല, നീ ഇന്ന് മുതൽ ഇസ്രായേല. സഹോദര പേര് നമ്മൾ പറയാം, റോബിൻ ബ്രദറെ, സോറി കേട്ടോ, എനിക്ക് ഓർമ്മ. റോബിൻ ബ്രദറെ, ജയിലിനകത്ത് കയറിയപ്പോഴേ വേണമെങ്കിൽ കുറ്റം പറഞ്ഞ് ഇവിടെ കിടക്കാം. അടുത്തിരിക്കുന്ന ഒനേസിമോസിനെ പോലെ ആകാം, പക്ഷെ റവലേഷൻ അതല്ല. മുമ്പേ പ്രയോജനമില്ലാത്ത ചില ഒനേസിമോസുമാരെ പ്രയോജനപ്പെടുത്താനാണ് നിന്നെ ഈ ജയിലിൽ കയറ്റിയിരുന്നത്. ഈ വെളിപ്പാടോട് നീ അകത്ത് കയറിയാൽ മാത്രമേ ചില ഒനേസിമോസുമാരെ തിരിയത്തുള്ളൂ. വേണമെങ്കിൽ രാജുങ്ങളെ വേണമെങ്കിൽ അവിടെ കിടന്ന് പെറുപെറുക്കാം, വേണമെങ്കിൽ തീരുമാനമെടുക്കുക, ഞാൻ ഇനിയും വലിയ പരിപാടിക്കൊന്നുമില്ല. അവിടെ ഇരുന്ന് നീ പ്രാർത്ഥിയില്ല, ഒരു പ്രയോജനമില്ലാത്തവനെ പ്രയോജനമാക്കാനാ നിന്നെ ആ ഇരുട്ടിനകത്ത് കയറ്റിയിട്ടുണ്ട്. റോമൻ ബ്രദറെ, അവിടെ ശിഷ്യന്മാരില്ല, 11 അപ്പോസ്തലന്മാരില്ല, അവിടെ പൗലോസെ നീ മാത്രം. നിന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു റെവലേഷന്റെ കൈമാറ്റത്തിന് വേണ്ടി. ഇന്ന് പകല് നെഞ്ചോട് കൈവച്ചിട്ട് പറ, ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടക്കാൻ പോവുകയാ, ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ സമയമെല്ലാം മുമ്പോട്ട് പോയല്ലോ, ഹൃദയത്തോട്ട് ചേർത്ത് എൻ്റെ മെസ്സേജ് ഒന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് നിങ്ങളോട് പറയേണ്ട ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ പാസേജിനോടൊന്നും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഹൃദയത്തോട്ട് ചേർത്ത് കൈവച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൃഷ്ടിയുടെ വെളിപ്പാടിനായി തീരുമാനം, കുടുംബങ്ങൾ കുടുംബങ്ങളായിട്ട് കൈ കൊടുത്ത് തീരുമാനമെടുക്ക. മോനെ മാർക്കസ് തീരുമാനമെടുക്ക, ജോഷുവ തീരുമാനമെടുക്ക്, മോനെ ജോഷുവ തീരുമാനമെടുക്ക്. നിങ്ങൾ എന്ത് ജോലിക്കായാലും കറുത്ത വേദവസം ചുമ്മി ഈ മാർക്കറ്റിൽ കൂടെ നടക്കും. അവരെയൊന്നും ചോദിക്കണം, പണിയൊന്നുമില്ല, നല്ല സ്റ്റാൻഡേർഡായിട്ട് കമ്പനിയിലുള്ളവരായിരിക്കണം നിങ്ങൾ. കാരണം എനിക്ക് പണിയുണ്ട്, പക്ഷെ യേശുവിനെ പ്രസംഗിക്കാൻ വന്നേക്കും. ഇന്നലെയായിരുന്നു ശൂന്യം, ഇപ്പൊ 159 പെരുത്ത മീൻകൂട്ടം കിട്ടി. നിങ്ങൾ എടുത്തോന്നേ, വേണ്ട വേണ്ട, നമുക്ക് യേശു മതി. ജോഗറേ, എനിക്ക് പത്രസ് ചെയ്യുന്നുണ്ട്, നീ വേണ്ട, മീൻ്റെ പുറകെ പോണ്ടേ, വേണ്ട, അത് ആരെയും പൊക്കോട്ടെ, എനിക്ക് നീ മതി, എനിക്ക് നീ മതി. ഇപ്പൊ എന്തോ റെവലേഷനാ, എന്തോ റെവലേഷനാ അത്. നിനക്ക് മീൻ വേണ്ടേ, വേണ്ട, മീൻ്റെ പുറകെ പോണ്ടേ. ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്, അയ്യോ വിടുതൽ വരുമ്പോഴെങ്ങനെ നിനക്ക് പാപം പോളത് മാറുന്നേ, ഇതൊരു റെവലേഷനാണ്. അയ്യോ ഞാൻ ഭാവിയാണ്, ഐ എം നോട്ട് വർത്തി ടു ഹാവ് ദിസ് മച്ച് ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ കഴിയുമോ? ഇന്നുള്ള നിന്റെ കാർ, ഇന്നുള്ള നിന്റെ വരുമാനം, ഇതെന്റെ വർത്തി അല്ലെന്നൊന്ന് പറഞ്ഞ് കൈവെക്കാൻ പറ്റുമോ? നിന്റെ ജോലിയല്ല, നിന്റെ വരുമാനം കൊണ്ടല്ല, നിന്റെ മിടുക്കല്ല, നീ അർഹിക്കുന്നതിന്റെ അപ്പുറത്ത് ദൈവം തന്നപ്പോൾ കോളർ പൊക്കാനുള്ള വെളിപ്പാടല്ല നിനക്ക് ഇന്ന് വേണ്ടിയത്. പത്രോസ് നെടുമ്പാട് വീണതുല്ലേ, ഐ എം നോട്ട് വർത്തി ഇനഫ്, ഞാൻ ഇതിന് വർത്തിയല്ല എന്ന് പറഞ്ഞ് നെടുമ്പാട് വീഴാൻ നിനക്ക് ഇന്ന് കഴിയുമെങ്കിൽ ഇന്നൊരു വിടുതല. സഹോദരേ, നമുക്ക്
നമ്മുടെ സ്വഭാവം നമ്മളെ പോലെ അറിയാമായിരുന്നെങ്കിൽ ആരെയും നമുക്ക് പെണ്ണു തരുമായിരുന്നു, കണ്ടെന്നില്ല. ആരെങ്കിലും നിന്നെ ജോലിക്ക് വെക്കുമായിരുന്നു, ഇല്ല. ഇതെല്ലാം മറച്ച് ദൈവം നിന്നെ ഇതുവരെ മാനിച്ചില്ലേ? അത് നമ്മുടെ കഴിവല്ല, കഴിവല്ല. താഴാം നമുക്ക്, താഴാം. ഇന്ന് പകൽ നെടുമാറി വേണ്ടി പറയാം, കർത്താവേയായ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അടുത്തു വരും. ഞങ്ങൾ ഈ ജനത്തെ അങ്ങ് ബ്ലസ് ചെയ്യാം. ഞാനൊരു വാക്കേ ഇവിടെ പറഞ്ഞു, ഒരു റെവലേഷന് വേണ്ടി സൃഷ്ടി കാത്തിരിക്കുക. റെവലേഷൻ നിങ്ങളുടെ അപ്പായി മാറട്ടെ, ജീവിതത്തിൽ വലിയ വിടുതലായി വന്നു. പാസ്റ്റർ തോമസ് അങ്കിളിനെ സെറീനാൻ്റെ ഈ ദേശത്തിലേക്ക് അയച്ചതിനായി സ്തോത്രം. ഈ ദേശത്തില് സഭകൾ ഉടലെടുക്കട്ടെ. ഒത്തിരി പേര് അറിയാനുണ്ട് കർത്താവേ. ആയിരങ്ങളെ വിടുവിക്കപ്പെടുന്ന ആയിരക്കണക്കിന് മിഷണറിമാർ ഇവിടുന്ന് എഴുന്നേറ്റ് പോകട്ടെ. ഇതൊരു സെൻഡിങ് ചർച്ചയായി മാറട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ജോഷുവയും മാർക്കസിനെയും ഇവിടെ ഇരിക്കുന്ന മക്കളെയൊക്കെ ഈ സഭ അങ്ങ് സെൻഡ് ചെയ്യും. നീ ഇന്നടത്ത് പോയി ചെയ്യ, നീ ഇന്നടത്ത് പോയി ചെയ്യ എന്ന് പറയുന്ന ഒരു സെൻഡിങ് ചർച്ചാക്കി, ഒരു റെവലേഷൻ ചർച്ചാക്കി ഇതൊക്കെ മാറാൻ പോവുകയാണ്. അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. ഈ ദേശത്തിന് ഞാൻ ബ്ലസ് ചെയ്യുന്നു, ഭാഷകളെ ആൻറ്റിയും ബ്ലസ് ചെയ്യുന്നു, ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇത് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. മനോമുഹത്വം കുറിച്ച് ദൈവത്തിന് യേശുവിന്റെ നാമത്തിൽ തന്നെ സമയം തന്ന ഭാഷയുടെ സഭയോട് വളരെ വളരെ നന്ദി അറിയിക്കുന്നു.